നമസ്കാരം എല്ലാവർക്കും, ഡാൻസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് സന്തോഷകരമായിട്ടുള്ള ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫുട്ബോൾ ആരാധകരെ കൊണ്ട് സാധിച്ചതും ഇനി സാധിക്കേണ്ടതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. രണ്ടും വേറെ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ആയിട്ടാണ് ഈ സംഭവം നീങ്ങുന്നതും. അപ്പൊ രണ്ട് ന്യൂസും മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവർ 1M എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിപ്പെട്ടിരിക്കണം. അതായത് 1M ഫോളോവേഴ്സ് ആണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരുന്നത്. 1,000,000 ഫോളോവേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു നേട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഈ ഒരു ലീഗിന് പോലും നേടാൻ പറ്റാത്ത ഒരു നേട്ടമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഒരു ക്ലബിന് നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് 1M എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എത്താനും, അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ ആദ്യത്തെ ടീമാണ് 1M എന്ന് പറയുന്ന ഫോളോവേഴ്സ് ലിസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ എത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. നമ്മുടെ റെക്കോർഡും കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ട് കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ISL തന്നെ ഇല്ല എന്നുള്ള ലെവല് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അർഹിക്കുന്ന ഒരു നേട്ടം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് അത്രയധികം സപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകുന്നുണ്ട് എന്നുള്ളതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ന്യൂസാണ്. എന്തായാലും രണ്ടാമത്തെ ന്യൂസാണ് കുറച്ചുകൂടെ ഇനി നമുക്ക് നേടാനുള്ളത്, അതായത് ഇനി ആരാധകർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. പക്ഷേ സംഭവം വളരെ വൈകിപ്പോയി എങ്കിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അതായത് August 3 നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛത്രിയുടെ ബർത്ത്ഡേ ആണ്. അത് നാളെ സുനിൽ ഛത്രിയുടെ നാളെ പിറന്നാളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ സുനിൽ ഛത്രിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ലിസ്റ്റ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 9,32,000, അതായത് 932K ആണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സുനിൽ ഛത്രിയുടെ അക്കൗണ്ടും 1,000,000 ആയിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പിറന്നാൾ സമ്മാനമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അത് വരാം. ആക്ച്വലി എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ, അതായത് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഒരുപാട് പേര് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും, നമ്മുടെ സുനിൽ ഛത്രിക്ക് 1,000,000 ഫോളോവേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള സംഭവത്തിലേക്ക് ഒന്ന് വീഡിയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും പറ്റുന്നവരൊക്കെ പോയിട്ട് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് ആ സംഭവം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ അത് സുനിൽ ഛത്രിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, വിരാട് കോഹ്ലി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വേൾഡ് കപ്പ് മത്സരമെങ്കിലും സുനിൽ ഛത്രിയെ കൊണ്ട് കളിപ്പിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ആ ഒരു സംഭവം കൂടെ നടക്കുകയാണെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും. ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. ഇതിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അത് മുന്നോട്ടുള്ള യാത്ര വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് കാത്തിരിക്കാം. ഓരോ ഇന്ത്യ ആരാധകരുടെ പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചെയ്യുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റു അവരുമായി കണ്ടുപിടുന്നതായിരിക്കും. ബൈ.